പാലാരിവട്ടം അഴിമതി കേസിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ എൻ ഷംസുദ്ദീൻ എം എൽ എ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ ഷംസുദ്ദീൻ എം എൽ എ, അസാധാരണമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച് പൊതുവിൽ പറയാറുണ്ട്, ഇങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് പോലെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുക, കേസുകളിൽ കൊടുക്കുക, അറസ്റ്റ് ചെയ്യുക ഭരണം മാറി വരുമ്പോൾ. എന്തിന്, തൊട്ടടുത്ത തമിഴ്നാടിനോട് പോലും കേരളത്തിന് അത്തരം കാര്യങ്ങളിൽ താരതമ്യമില്ല. എന്നാൽ ആ സാഹചര്യം മാറുന്നു എന്നാണോ ഈ പാലാരിവട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, അറസ്റ്റിലേക്ക് പോകുന്നു എന്ന പ്രതീതി സർക്കാർ ഏജൻസികൾ തന്നെ സൃഷ്ടിക്കുന്നു. രണ്ട്, അസാധാരണമാം വിധം ഒരു മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുകയാണ്, ദാ ഇങ്ങനെ ഒരാൾക്കെതിരെ ചില കഥകൾ വന്നിരിക്കുന്നു, അയാൾ സർക്കാർ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അന്തരീക്ഷം രൂപപ്പെടുന്നത്? ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ഇത് പാർട്ടി ഇതുമായി ഉയർന്നു വന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിച്ചതാണ്. ഇതിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പാലം നിർമ്മാണത്തിന് അനുമതി കൊടുക്കുന്ന സമയത്ത് ഇബ്രാഹിം കുഞ്ഞ്, വി കെ ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഒരു തെറ്റുമുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ അസാധാരണമായി ഒരു സാഹചര്യം എന്ന് നിങ്ങൾ പറയുന്നത് എന്താണ്? ഈ കേസിൽ ഒരു പ്രതി കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതിനെന്ത് വിലയാണുള്ളത്? നമ്മുടെ ഏത് കേസുകളിലും പ്രതികൾ അവരല്ല കുറ്റക്കാരെന്നും മറ്റു പലരുടെയും കാരണങ്ങളാലാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നും പറയുക തീർത്തും സ്വാഭാവികമാണ്. എല്ലാ ജാമ്യാപേക്ഷ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ, ഒരു പ്രതിയും ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കോടതിയിൽ പോയി സമ്മതിക്കുകയല്ലോ. ശ്രീ ഷംസുദ്ദീൻ കുറ്റക്കാരനല്ല, ഞാൻ അങ്ങനെയെങ്കിൽ ഒരു വിനീതമായ വാദമല്ലാതെ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ബോധ്യം ലീഗിനുണ്ടായിരുന്നു. കുഴപ്പങ്ങൾ ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ ഒരു പാർട്ടി എന്ന നിലയിൽ ലീഗ് നടത്തി. രേഖാപരമായ പിഴവുകളൊന്നും, രേഖാപരമായി തെറ്റുണ്ടായിട്ടില്ല ഇബ്രാഹിം കുഞ്ഞിന് എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമാവുകയും ചെയ്തു. പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കുഞ്ഞാലിക്കുട്ടിയാണ്. എങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായി എന്ന് ലീഗ് കണ്ടെത്തിയിട്ടുണ്ടോ? ആ കാര്യത്തിൽ നടപടി വരേണ്ടതായിരുന്നു എന്ന് ലീഗിൻ്റെ ഏതെങ്കിലും ഒരു യോഗത്തിൽ ഒരു ചെറിയ പ്രതികരണമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് അന്നത്തെ മന്ത്രിക്ക് അതുണ്ടായിരുന്നില്ല എന്ന രാഷ്ട്രീയ വിശദീകരണമാണ് ഇപ്പോൾ നിങ്ങൾ നൽകുന്നത് എങ്കിൽ അന്നത് മൂടിവെച്ചു എന്നൊരു ഗൂഢാലോചന കൂടിയുണ്ട് ഇതിന് പിന്നിൽ രാഷ്ട്രീയമായി. ഞാൻ പറയുന്നത് അതിൻ്റെ നിയമ വശമേയല്ല. അപ്പോൾ ഇപ്പോൾ ചില ആളുകൾ പ്രതികളായിരിക്കുന്നു, ആ പ്രതികൾ അവർക്ക് വിജയിക്കുന്നതിന് ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നു. നോക്കൂ, ഇതെല്ലാം നിങ്ങൾ പരിശോധിച്ച് ഇബ്രാഹിം കുഞ്ഞിന് പിഴവ് പറ്റിയിട്ടില്ല എന്ന് സ്ഥാപിച്ചിരിക്കുന്നവരാണ്. ഈ കൂട്ടർക്കൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുമാണ് അതിൻ്റെ ഒരു ഉള്ളിലെ സ്വരം. നിങ്ങളുടെ കണ്ടെത്തലിൻ്റെ ഒരു ഭംഗ്യന്തരയുള്ള സൂചന എന്നത് മറ്റുള്ളവർക്ക് പിഴവ് പറ്റിയിട്ടുണ്ടാകാമെന്നാണ്. അതേപ്പറ്റി നാളിതുവരെ മിണ്ടിയിട്ടില്ല. ഇപ്പോൾ ചിലർ പറയുമ്പോൾ അത് നിങ്ങൾക്കെതിരാകുമ്പോൾ അത് അവർ പ്രതിസ്ഥാനത്ത് പെട്ടതുകൊണ്ടാണ് എന്ന ന്യായവാദവും നിങ്ങൾ നിരത്തുന്നു. ഇത് ശരിയാണോ? അല്ല, ഇതിൽ ഈ കേസിൻ്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മൊത്തം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇവിടെ നാളുകളായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പാലാരിവട്ടം പാലത്തിൻ്റെ നിർമ്മാണത്തിൽ സാങ്കേതിക പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നിർമ്മിച്ച കമ്പനിയായ RDS തന്നെ തുറന്നു പറഞ്ഞു സർക്കാരിനോട്, ഞങ്ങൾക്കതുകൊണ്ട് ഈ പാലം അടച്ചിടാനും ആ പറ്റിയ ഡിഫക്റ്റ് ക്യൂർ ചെയ്യാനും പറ്റിയ പ്രശ്നങ്ങൾ, അതായത് രണ്ട് ഭാഗത്ത് അതിന് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, ആ പാളിച്ചകൾ തിരുത്താൻ അവസരം വേണമെന്ന് ആവശ്യപ്പെട്ടു. 3 കൊല്ലമായിട്ട് സർക്കാർ അത് കൊടുത്തില്ല. പിന്നീട് ഈ 2019 ഏപ്രിലാണ് പാലം അടച്ചിടുന്നതും അവർ 2.5 കോടി രൂപ. ഗൗരവതരമായ ഒരു വശമാണ് താങ്കൾ പറയുന്നത്. ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിലേക്ക് വരാം. എന്റെ ചോദ്യം, പാലാ പോലെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ഈ ഭരണ സംവിധാനത്തെ പറ്റിയുള്ള ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് നൽകൂ എന്ന് പറയാനുള്ള വഴി നിങ്ങളാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. പാല കേരള കോൺഗ്രസിന്റെ തട്ടകമായിരിക്കും, പാല അല്ല കെ എം മാണിയുടെ തട്ടകമായിരിക്കും. അതിൻ്റെയൊക്കെ രാഷ്ട്രീയമായ
മിച്ചം, രാഷ്ട്രീയമായ ലാഭം വീണ്ടും ഒരിക്കൽ കൂടി എടുക്കാം എന്ന രൂപത്തിൽ അവിടെ ആത്മവിശ്വാസത്തോടെ പോയത് നിങ്ങളാണ്. ആ നിങ്ങളിൽ ചിലരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത്, ദാ ഞങ്ങളുടെ സർക്കാർ ഒരു പഞ്ചവടിപ്പാലവും പണിയില്ല, പണിയാൻ പോയ ആളുകളുടെ നില എന്തായിരിക്കുമെന്നും ഈ സർക്കാർ കാട്ടിത്തരാം. ഇതിനേക്കാൾ അപ്പുറം ഒരു മാൻഡേറ്റ് ചോദിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ രൂപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല ശ്രീ ഷംസുദ്ദീൻ. അല്ല, അത് നിങ്ങൾ അതങ്ങനെ അങ്ങനെ ഒരു രാഷ്ട്രീയമായ ലാഭം ഈ വിഷയത്തിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നില്ല. കാരണം ഇതിൽ അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ പാലം നിർമ്മിക്കുന്ന കാര്യത്തിൽ മന്ത്രിമാർക്ക് ഉത്തരവാദിത്തം വരുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ നമ്മുടെ സംസ്ഥാനത്ത് വല്ല നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയുമോ? ഈ കമ്പി കൂട്ടുന്നതിൻ്റെയും സിമൻറ്റ് ചേർക്കുന്നതിൻ്റെയും ഒക്കെ കണക്ക് മന്ത്രിക്ക് പോയി നിന്ന് നോക്കാൻ കഴിയുമോ? അപ്പോൾ അതല്ല, ഇവിടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലും മന്ത്രി നടത്തുമ്പോൾ മാത്രമാണ് അയാൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വരിക. അങ്ങനെ ഒരു ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ സ്വാഭാവികമായി ഇപ്പോൾ ഈ കമ്പനി ഏറ്റെടുത്ത് നടത്തിയ RBDC ആയിരുന്നാലും അതിൻ്റെ കൺസൾട്ടൻസി ആയിട്ടുള്ള കിറ്റ്കോ ആയിരുന്നാലും ഡിസൈൻ ചെയ്തിട്ടുള്ള ബാംഗ്ലൂർ കമ്പനി ആയാലും ഈ വർക്ക് തന്നെ ഏറ്റെടുത്ത് നടത്തിയ RDS ആയിരുന്നാലും അവരൊക്കെ ഒരുപാട് പ്രവൃത്തികൾ ചെയ്തവരാണ്. 40-ലേറെ പാലങ്ങൾ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് അടക്കം ഈ കമ്പനി ചെയ്തിട്ടുണ്ട്. ശരി ശരി, ഈ പാലത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് സാങ്കേതിക മന്ത്രിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? ഞാൻ ചോദിക്കട്ടെ, നിർമ്മാണ വേളയിൽ ഒരു പരാതി വന്നിരുന്നെങ്കിൽ മന്ത്രി ഇടപെടണമായിരുന്നു, അതുണ്ടായിട്ടില്ലല്ലോ. ശരി ശരി, ഞാൻ അങ്ങനെയിലേക്ക് വരാം. ശ്രീ കെ എൻ ഗോപിനാഥ്, എന്തുകൊണ്ട് ഇത്ര ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പറയുന്നു ഇതിൽ ഇബ്രാഹിം കുഞ്ഞു കുഴപ്പക്കാരനാണെന്ന്? ഇത് നിങ്ങളുടെ ജില്ലാ തലത്തിലുള്ള CPM സമര വിജയമായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അന്ന് സൂരജ് മിണ്ടിയിട്ടില്ല, അപ്പോൾ പോലും ഇതിൻ്റെ കണ്ണികൾ അങ്ങോട്ട് നീങ്ങും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായിരുന്നു വളരെ മുന്നേ തന്നെ. കോടിയേരി അത് സ്ഥിരീകരിക്കുകയുണ്ടായി. ഇപ്പോൾ ദാ ഒരു പടി കൂടെ കടന്ന് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. കുഴപ്പത്തിലേക്ക് പോവുകയാണ് ഇബ്രാഹിം കുഞ്ഞ് എന്ന സൂചന നൽകിക്കൊണ്ട്. ഇന്നലെ അതിന് തൊട്ട് മുൻപായി വിജയരാഘവനും പ്രതികരിക്കുകയുണ്ടായി ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ. എന്ന് മാത്രമല്ല, കോടിയേരി ഒരു മുഴം നീട്ടിയെറിഞ്ഞിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെ പ്രധാനപ്പെട്ട അഴിമതികളിൽ ഒന്നായി, ഇതിനേക്കാൾ വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടാകാം ടൈറ്റാനിയത്തിൻ്റെ കാര്യത്തിൽ, പക്ഷേ ജനത്തിൻ്റെ ഒരു വെറുപ്പ്, ഇത്രയധികം സമ്പാദിച്ച മറ്റൊരു അഴിമതി ഉണ്ടാകില്ല പാലാരിവട്ടത്തിൻ്റേത്. കേരളത്തിൽ സമാനമായ ഒരു അഴിമതി അനുഭവം നമുക്ക് ഇതിന് മുമ്പില്ല. പകൽ വെളിച്ചത്തിൽ തന്നെ ഓരോ മലയാളിക്കും നേർക്കുനേർ പോയി കണ്ട് അനുഭവിക്കാൻ കഴിയുന്ന അത്രയും വലിയ കൊള്ളരുതായ്മയാണല്ലോ നടന്നിരിക്കുന്നത്. ആ കാര്യത്തിൽ എല്ലാവരെയും പിടിക്കാം എന്നൊരു അമിതാത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇബ്രാഹിം കുഞ്ഞിൽ നിന്നും തുടങ്ങുകയാണത് എന്ന സൂചനയാണോ നിങ്ങൾ നൽകുന്നത്? അല്ല, പാലാരിവട്ടം പാലം വേണു സൂചിപ്പിച്ച പോലെ അത് മറ്റേതെങ്കിലും ഒരു അഴിമതി പോലെയല്ല. യഥാർത്ഥത്തിൽ ഈ അഴിമതിയുടെ ഡെപ്ത് ജനങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ വാല്യൂവും കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് അത് എത്ര കോടിയാണെന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ വലുതാകുന്നത്. അതുകൊണ്ട് TTP അഴിമതിയും ഇതും തമ്മിൽ താരതമ്യമില്ല. ഒരുപക്ഷേ ഇതിനേക്കാൾ കോടികളാണ് TTPയിൽ വന്നിട്ടുള്ളത്. ഇത് പബ്ലിക്കുമായിട്ട് നേരിട്ട് ബന്ധമുള്ളൊരു സ്ഥലത്താണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് തന്നെ ഞങ്ങൾ തുടക്കം മുതൽ ഗവൺമെൻറ്റിനോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിപ്പോൾ മാത്രമല്ല, പഴുതടച്ച അന്വേഷണം വേണമെന്നാണ്. പഴുതടച്ച അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിസഭ, സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരടക്കമുള്ള ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. അതിനെ നയിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷമാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അവിടെയാണെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി. ആ കൂട്ടുത്തരവാദിത്വമുള്ള സ്ഥലത്ത് ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും അവരുടെ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഒരു വർക്ക് നടക്കുന്നതിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് കൈകഴുകി മാറാൻ കഴിയുമോ? അതുകൊണ്ടാണ് മന്ത്രിയടക്കം ഇനി ആ ഗൂഢാലോചനയിൽ അത് ഇപ്പോൾ സൂരജ് പറഞ്ഞു 8.25 ലക്ഷം കോടി രൂപ അഡ്വാൻസായി തന്നെ അവർക്ക് കൊടുത്തു. യഥാർത്ഥത്തിൽ ഇത് കൊടുക്കുമ്പോൾ ആ ചെക്ക് ഒപ്പിടുന്ന അല്ലെങ്കിൽ അത് അനുവദിക്കാൻ പറയുന്ന മന്ത്രി തന്നെ അന്വേഷിക്കണ്ടേ? അവർ വർക്കെന്തായി, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കാതെ എന്നോട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു, ഞാൻ കുറ്റക്കാരനല്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ ഇബ്രാഹിം കുഞ്ഞ് പറയട്ടെ, ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്ന്, അത് അവരാ പറയേണ്ടത്. അല്ലാതെ നമ്മളിവിടെ ഇതിനകത്ത് ഇബ്രാഹിം കുഞ്ഞിനെയോ ഉമ്മൻചാണ്ടിയോ ഇത് വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല. അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. ആ മന്ത്രി എന്നുള്ള നിലയിൽ പാലാരിവട്ടം പാലം എന്തിനാണ് സ്പീഡ് കേരള പ്രോജക്റ്റിൽ, നാഷണൽ ഹൈവേയുടെ ഒരു പ്രോജക്റ്റ് അദ്ദേഹം ഏറ്റെടുത്തത്? അവിടെ ടോള് കൊടുക്കേണ്ടി വരും, ജനങ്ങളെ ടോളിൽ നിന്ന് ഒഴിവാക്കാനെന്നുള്ള ന്യായമാണ് ഇബ്രാഹിം കുഞ്ഞും ലീഗുമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് യഥാർത്ഥത്തിലൊരു ന്യായമാണോ?
അതൊരു ന്യായമല്ല. പിന്നെ സാങ്കേതിക വിദ്യയുടെ പിഴവാണെന്ന് പറഞ്ഞു, ബ്രിട്ടീഷ് ടെക്നോളജിയാണ് ഉപയോഗിച്ചത്, ബ്രിട്ടീഷുകാർ തല്ലിക്കൊല്ലും നമ്മളെ. ബ്രിട്ടീഷ് ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പാലവും ഡാമും ഇന്നും ഒരു കുഴപ്പമില്ലാത്ത വിധത്തിൽ കേരളത്തിൽ നിലനിൽക്കുക. ഇവിടെ ഈ പാലം അങ്ങനെ തകർന്നു എന്ന് പറഞ്ഞാൽ അത് ടെക്നോളജിയുടെ കുഴപ്പമല്ല, ആ ടെക്നോളജി നടപ്പാക്കിയ RDX അതുപോലെ തന്നെ അതിൻ്റെ ബിൽഡറായിട്ടുള്ള ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്ടിങ് കമ്പനി, അത് മോണിറ്റർ ചെയ്തിട്ടുള്ള മന്ത്രി എന്നുള്ള നിലയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ശ്രീ VK ഇബ്രാഹിം കുഞ്ഞിനടക്കം, അതുകൊണ്ട് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾ കണക്കാക്കുന്നത്. ഇവിടെ രണ്ട് വിഷയമായിട്ട് ഇതിനെ കാണണം. ഇനി ഒരു കൊല്ലം കൂടി ഇപ്പൊ ഗവൺമെന്റ് ആലോചിക്കുന്നത് ഒരു സെക്കൻഡ്, മന്ത്രി ആയിരുന്ന ഇബ്രാഹിം കുഞ്ഞ് അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു ന്യായമുണ്ട്. എന്താണ് പാലത്തിന് സംഭവിച്ച പിഴവ്? അങ്ങോട്ടും ഇങ്ങോട്ടും പണമിടപാട് നടത്തിയതിന്റെ ഭാഗമായുള്ള എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ, പാലം അവിടെ സുഭദ്രമായി നിൽക്കുന്നു, അതല്ല സംഭവിച്ചിരിക്കുന്നത്. പാലത്തിന്റെ ബലക്ഷയമാണ്. പാലത്തിന്റെ ബലക്ഷയം എന്നത് അതിന്റെ നിർമ്മാണത്തിൽ വന്നിരിക്കുന്ന അപാകതകൾ കൊണ്ടാണ്. ശാസ്ത്രീയമായ പരിശോധനയിലും അതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ പിഴവ് തീർക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കാണോ? അതാണ് കാതലായ ചോദ്യം. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഈ കാര്യത്തിൽ നിങ്ങളുടെ കാലത്താണ് 30% പണി പൂർത്തിയാക്കിയത്. ഒറ്റ സെക്കൻഡ്, ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യം പറയുകയാണ്, 35% നിങ്ങളാണിത് പൂർത്തിയാക്കിയത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൺസൾട്ടൻ്റ് ആയിരിക്കുന്ന കിക്കോ കൊടുക്കണം, ബന്ധപ്പെട്ട ഏജൻസി കൊടുക്കണം. കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ കാലത്താണ്. അങ്ങനെ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെയാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ ഈ ലോഡ് കയറ്റിയുള്ള പരിശോധന, ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ പഴുതടച്ചുള്ള പരിശോധനകൾ പൂർത്തിയാക്കി, ഇത് സ്വാഭാവികമാണല്ലോ, ഇത് ഏത് മന്ത്രി ഇരിക്കുന്നു എന്നതല്ല, സ്വാഭാവികമായി പൂർത്തിയാകേണ്ട ഒരു കാര്യമാണ്. അത് പൂർത്തിയായി, അത് പൂർത്തിയായില്ലാത്തതിൻ്റെ ഉത്തരവാദിത്തം ജി സുധാകരൻ്റെ തലയിൽ വെക്കാൻ കഴിയുമോ? ഞാൻ ഒരു സാങ്കേതികമായി ചോദിക്കുകയാണ്, അവരുടെ ചോദ്യത്തിൻ്റെ മറുചോദ്യം. അല്ലല്ല, അങ്ങനെയല്ല, അങ്ങനെ അതല്ല ഞാൻ ചോദിക്കട്ടെ. ജി സുധാകരൻ്റെ തലയിൽ രാഷ്ട്രീയമായി നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാലത്തിൻ്റെ 30% വർക്ക് എന്ന് പറഞ്ഞാൽ, അത് ഇന്നലെ ഒരു ചാനലിൽ പറഞ്ഞിട്ട് 20% വർക്ക് എന്ന് ലീഗിൻ്റെ നേതാവ് പറഞ്ഞു. 20% 30% ബാക്കി 70% അതിൻ്റെ കൃത്യവിലോപത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ ഫെയിലിയറിൽ സമാധാനം പറയേണ്ടത് ഇബ്രാഹിം കുഞ്ഞും UDF ആണെന്ന് സമ്മതിക്കുമോ? 70% ഞങ്ങൾ സമാധാനം പറഞ്ഞോളാം ഇബ്രാഹിം കുഞ്ഞ്, ബാക്കി ജി സുധാകരൻ അനുഭവിക്കട്ടെ എന്ന് പറയാൻ സമ്മതിക്കുമോ വാദത്തിന്? നമ്മൾ അങ്ങനെയല്ലല്ലോ ഇതിനെ കാണേണ്ടത്. 30% വർക്കെന്ന് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 4 തികയുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം ഉണ്ടായി എന്നുണ്ടെങ്കിൽ ആ വർക്കുകൾ 30% എന്ന് പറയുന്നത് പാലത്തിൻ്റെ ബാരിക്കേഡുകൾ പൂർത്തീകരിക്കുക, അതിൻ്റെ ടാറിങ് ജോലികൾ ചെയ്യുക, അതിൻ്റെ അപ്രോച്ച് റോഡ് കണക്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് 30% വന്നത്. ബാക്കി മുഴുവൻ കോൺക്രീറ്റ് വർക്കുകളും ഒക്ടോബറിൽ നോക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തൊരു കാര്യം ഷംസുദ്ദീൻ, ഞാൻ പറഞ്ഞോട്ടെ, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളൊരു വിഷയം 40 RDX ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കിറ്റ്കോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ശരിയാ, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരുപാട് പാലങ്ങളുണ്ടായി, ഞാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാണ്, അവിടുത്തെ റോഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ മുന്നിൽ അഴിമതിയുടേതായിട്ടുള്ളൊരു ഭാഗമുണ്ട് എന്നുള്ളത് അവിടെ പൊതുജന സംസാരമാണ്. ആ സംസാരം കോൺട്രാക്ടറും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് പാലാരിവട്ടം പാലത്തിൽ മാത്രമല്ല, ഞാൻ ഇപ്പോൾ ശിവരാത്രി മണപ്പുറത്തേക്ക് കയറേണ്ട മഴവിൽ പാലത്തിൻ്റെ സ്ഥിതി എന്താ? കേരള ഹൈക്കോടതിയിൽ കേസ് എടുക്കുക. വെറും 7 crore കമ്മീഷൻ ചെയ്ത പാലം ഇടയ്ക്ക് വെച്ച് കോൺട്രാക്ടർ പറഞ്ഞ അപേക്ഷയുടെ പുറത്ത് കൂട്ടിക്കൊടുത്ത് അവസാനം 12 crore വന്നു. അതിനുള്ളതില്ലല്ലോ അവിടെ. ഈ ഡാം അവിടുത്തെ അതുപോലെ തന്നെ ഈ ഇതുണ്ട് ബണ്ടുകൾ, ആ ബണ്ട് റോഡുകളടക്കം പണിയുന്നതിൻ്റെ അടിയിലേക്കുള്ള പില്ലറുകൾ, ഷട്ടറുകൾ താഴേക്ക് പോകുന്നതിൻ്റെ ഗ്രൗണ്ടിങ് വർക്കുകളടക്കം എത്ര കോടിയാണ് ഈ താഴെ പുഴയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളത് ആർക്കെങ്കിലും വല്ല കണക്കുണ്ടോ? അതിൻ്റെയൊക്കെ പുറത്ത് എത്ര കോടിയാണ് എസ്റ്റിമേറ്റ് വരുന്നത് ഓരോ ചെറിയ തോടുകൾക്കും കലുങ്കുകൾക്ക് പോലും? ഇതൊക്കെ ശ്രീ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാലത്തുണ്ടായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ധാർമ്മിക പറയുമ്പോൾ മറുവശത്തിന് അവസരം ഉണ്ടാവണം. ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ശ്രീ ശംസുദ്ദീൻ അങ്ങേക്ക് അവസരം ഉണ്ടാകും. ഞാൻ നടക്കുകയാണ്, വേണു ഒരു സെക്കൻഡ്, എനിക്കങ്ങോട്ടും കുറെ കഥകൾ പറയാണ്ട്. ഇത് വേറെ പാലത്തിന്റെ കഥ അല്ലല്ലോ ഇപ്പൊ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചർച്ച പാലാരിവട്ടമാണ്, അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം.
പോകണം. മറ്റ് രണ്ട് അതിഥികളിലേക്ക് കൂടി പോകണം. ഈ വിഷയവും നമുക്ക് ചർച്ച ചെയ്യേണ്ടത് അവസാനിപ്പിക്കുകയാണ്. ശരി ശരി ശരി. ഞാൻ പറഞ്ഞ ചോദ്യത്തിന് എനിക്ക് പറയാനുണ്ട്. ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുണ്ട്. കാരണം ഇടതുപക്ഷ മുന്നണി അവകാശപ്പെട്ടത് ഇത് ഞങ്ങൾ ചെയ്ത വർക്കാണെന്ന്. ഞാൻ പറയട്ടെ ഞങ്ങൾ ചെയ്ത വർക്കാണെന്നാണ് അവകാശപ്പെട്ടത്. 2016 ഒക്ടോബർ 12 ദേശാഭിമാനി നോക്കണം. ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഈ പാലം ചൂണ്ടിക്കാണിച്ചത്. ഇപ്പൊ വിള്ളല് വന്നപ്പോഴാണ് ഇത് ഇബ്രാഹിം കുഞ്ഞിന്റെ തലയിൽ കൊണ്ടുപോയി വെക്കണത്. ഷംസുദ്ദീൻ, നിങ്ങൾ നടന്ന് മുടന്ത് കാണിക്കുകയാണ്. എന്തിനാ മുടന്തുള്ളത് മൂടി വെച്ചാ പോലെ എല്ലാവരെയും കാണിച്ചു കൊടുക്കണം. അസഹിഷ്ണുത അങ്ങനെ നോക്കുമ്പോ നിങ്ങളുടെ കണ്ണ് മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കൊക്കെ. ശരി ശരി, നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. സൂപ്പർ പ്രൈമിൻ്റെയും ചർച്ച തുടരുന്നു. ശ്രീ എൻ പി ചെക്കുട്ടിയിലേക്ക്. ചെക്കുട്ടി സാർ, എൻ്റെ ചോദ്യം രാഷ്ട്രീയമാണ്. ഈ പാലവുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വമല്ല. അങ്ങേക്കറിയുന്നതുപോലെ ഇപ്പോൾ ഇവിടെ കണ്ടതുപോലെയും ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള സാധാരണ പതിവായിട്ടുള്ള കാഴ്ച. ഒരു പാലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മറ്റൊരു പാലത്തിൻ്റെ കാര്യം പറയും. ഇനി ഒരു പാലത്തിൻ്റെ കാര്യത്തിൽ തന്നെ നിന്നാൽ അതിൻ്റെ ആദ്യ പകുതി ഞങ്ങളുണ്ടാക്കി മറ്റേ പകുതി നിങ്ങളുണ്ടാക്കി എന്ന വീതം വെച്ചുള്ള തർക്കമുണ്ടാകും. ഇതിനപ്പുറത്തേക്ക് ഇതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിലേക്ക് പോവുക, അന്വേഷണം, ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ തന്നെ, മുൻപ് വകുപ്പ് മന്ത്രിയായിരുന്ന ആളെ പിടിച്ചകത്തിടുക, ആ രൂപത്തിലേക്കൊന്നും കേരളം ഇതുവരെ പോയിട്ടില്ല. മറിച്ച് ഒന്നുകിൽ കരാറുകാർ, പരമാവധി ഉദ്യോഗസ്ഥർ, അവരിലേക്ക് ഇതെല്ലാം പരിമിതപ്പെടുത്തുന്ന ഒരു നല്ല മെയ്വഴക്കം നമ്മുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതിനോടകം ശീലിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഇതുവരെ പ്രവൃത്തി പഥത്തിലെത്തിയിട്ടുള്ളതും. എൻ്റെ രാഷ്ട്രീയ ചോദ്യം അതിൽ നിന്ന് കഥ മാറുന്നുണ്ടോ എന്നാണ്. കാരണം ഇന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ഇദ്ദേഹത്തെ പറ്റി. ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞു, ഇപ്പോൾ ഒരു കഥ കേൾക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, മുമ്പ് കേട്ട കഥയല്ല എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സ്വാഭാവികമായും അദ്ദേഹം ഉദ്ദേശിച്ചത് കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട പഴയ വിവാദ കഥയാണ്. അതിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കൊരു റോളുണ്ട്. അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. നിയമപരമായ പോരാട്ടം നടത്തിയ വി എസിൻ്റെ ഒരു വഴിയും നാം കണ്ടു. അത് എവിടെയും എത്താതെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഈ സർക്കാർ അതിൽ വിമുഖത കാട്ടി നിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ഈ മുഖ്യമന്ത്രി അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ വിജയിച്ച ഒരു നീക്കമുണ്ട്. ഇതേ കേസുമായി ബന്ധപ്പെട്ട് അത് ലീഗിനെ ദുർബലപ്പെടുത്തുക, ലീഗിൻ്റെ നേതൃത്വത്തെ ദുർബലപ്പെടുത്തുക, ഒരു നിർണായക ഘട്ടത്തിൽ നോക്കുകുത്തിയെപ്പോലെ അവരെ നിയമസഭയിലിരുത്തുക, അടവ് നയത്തിലേക്ക് അവരെ നിർബന്ധിക്കുക, ഇതൊക്കെ ചെയ്തതാണ്. അത്തരം വിജയങ്ങൾ നാം കണ്ടിട്ടുണ്ട്. അത്തരം രാഷ്ട്രീയമായ ഉപയോഗിക്കൽ നാം കണ്ടിട്ടുണ്ട്. അതിൻ്റെ രൂപത്തിൽ നിന്ന് മാറി ഈ മുഖ്യമന്ത്രി വി എസ് സ്റ്റൈലിലേക്ക് മാറുന്നോ? ഞാൻ ആ താരതമ്യത്തിലൂടെ അതിനെ ലഘൂകരിക്കുകയല്ല. അങ്ങനെ ഒരു ചുവടുമാറ്റം കാണുന്നുണ്ടോ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ പാലാരിവട്ടവുമായി ബന്ധപ്പെട്ട് എന്നതാണ് എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തിലെ പൊതുവിലുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ജനങ്ങളുടെ ക്ഷമ ഒരുപാട് നശിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ, ഇടതുപക്ഷ മുന്നണി വരുന്നു, അത് കഴിഞ്ഞാൽ യു ഡി എഫ് വരുന്നു, വീണ്ടും ഇടതുപക്ഷത്തേക്ക് തിരിച്ചു വരുന്നു, ഇങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. എങ്ങനെ വീണാലും രണ്ട് നാല് കാലിലായിരുന്നു ഈ രാഷ്ട്രീയ കക്ഷികളിലൊക്കെ വീണിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരസ്പര സഹായ സഹകരണ സംഘപ്രസ്ഥാനം എന്ന നിലയിൽ രണ്ട് മുന്നണികൾക്കും വളരെ സേഫായിട്ട് കേരളം ഭരിക്കാൻ പറ്റിയിരുന്നു. അതിനിടയിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ വലിയ ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സീരിയസ് ആയിട്ടൊരു തേർഡ് ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ അത് എത്ര പിന്നെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇന്ന് കേരളത്തിൽ ഒരു മൂന്നാമത്തെ രാഷ്ട്രീയ ശക്തിയായിട്ട് ബി ജെ പി കൂടി വന്നിരിക്കുന്നു. രാജ്യത്തെ ദേശീയ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ മുന്നണിയായിട്ട് അവർക്ക് വരാൻ കഴിയും. ഒരു വലിയ ചാലഞ്ചായിട്ട് അവർക്ക് വരാൻ കഴിയും, കാര്യത്തിലൊരു തർക്കമില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പഴയ കാലത്തുള്ള മാതിരി നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ ഇടപാടുകളും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിലെ അക്ഷമരായ ജനങ്ങളെ കൂടെ നിർത്തിയേ പറ്റുള്ളൂ, യുവജനങ്ങളെ കൂടെ നിർത്തിയേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെയേറെ മനമെടുത്ത ജനങ്ങളെ കൂടെ നിർത്തിയേ പറ്റുള്ളൂ. ആ ഒരു വളരെ ആശാവഹമായ അന്തരീക്ഷം അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹം അത് വളരെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് കിടക്കിരുന്ന ഒരു സംഗതി അദ്ദേഹം ഉണ്ടാക്കിയതല്ല. ഇത് നേരത്തെ വേങ്ങരയിൽ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വേങ്ങര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം ഒരു പത്രസമ്മേളനം
നടത്തിയത് അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ്. കാരണം ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് CPM-കാരല്ലോ ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണം ഉന്നയിക്കുന്നത് അന്ന് വളരെ പ്രധാനപ്പെട്ട പദവിയിലിരുന്ന IAS-കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തെയാണ് മുഖ്യമന്ത്രി വളരെ വളരെ പ്രയോഗത്തിൽ തൻ്റെ രാഷ്ട്രീയമായിട്ട് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അത് മുസ്ലിം ലീഗിനും UDF-നും വലിയ തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അഴിമതിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ ലീഡർഷിപ്പും അവരുടെ മന്ത്രിമാരെ വേണ്ട വിധം നയിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, അഴിമതി നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, ജനതാൽപര്യം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം ഒന്നിയല്ല പറയുന്നത്. മറിച്ച് അന്ന് ഉദ്യോഗസ്ഥന്മാരായിരുന്ന ഈ പണികൾ മുഴുവൻ ചെയ്തിട്ടുള്ള ഇതിൻ്റെ മുഴുവൻ ഉള്ളുകളുകൾ അറിയുന്ന ആളുകൾ തന്നെയാണ് പറയുന്നത്. ഈ സാഹചര്യം വളരെ ഗുരുതരമാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് ചെറുതല്ല. LDF-ന് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അത് ഉണ്ടാകുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ശരി തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ശരി, ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇപ്പോൾ ലീഗ് പൊതുവിൽ പറയുന്ന ഒരു പ്രതിരോധ വാചകമെന്നത് അകത്ത് കിടക്കുന്നയാളിന് പുറത്ത് കിടക്കാൻ അയാൾ ചിലത് വിളിച്ചു പറയുന്നു. ചിദംബരത്തെ പറ്റി ഉള്ള കാര്യങ്ങൾ വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വവും ഇതുപോലെയാണ് പ്രതികരിച്ചത്. നോക്കൂ, ഇന്ദിരാണി മുഖർജി സ്വന്തം മകളെ മകളാണെന്ന് തന്നെ വെളിപ്പെടുത്താതിരിക്കുക, പിന്നൊരു നിർണായക ഘട്ടത്തിൽ കൊലപ്പെടുത്തുക, അങ്ങനെ അകത്ത് കിടക്കുന്നയാൾ പറയുകയാണ് ഈ കേസിൽ ചിദംബരത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു 164-ൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. വലിയ പുകിലാണ് അവരുണ്ടാക്കിയത്. പക്ഷേ ഇപ്പോഴും ചിദംബരം അകത്ത് കിടക്കുകയാണ്, ഇന്നും റിമാൻഡ് നീട്ടിയിരിക്കുകയാണ് October 3 വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂരജ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിയമപരമായ പരിശോധനയിൽ അത് അസാധുവാകുമെന്ന് പറഞ്ഞുകൂടാ. ഇവരുടെ തന്നെ അനുഭവം, ചിദംബരത്തെ മുൻനിർത്തിയുള്ളത് അങ്ങനെയല്ലാത്തത് കൊണ്ട് തന്നെ. എൻ്റെ ചോദ്യം, സർ, ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് നിൽക്കുന്നു, രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഇത് പോകുമോ? അന്നത്തെ മന്ത്രിയിലേക്ക് പോകുമെന്ന സൂചന മുഖ്യമന്ത്രി നൽകുന്നു. ഈ മുഖ്യമന്ത്രി ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു വാർത്തയാണ് October 1 ലാവ്ലിൻ കേൾക്കാൻ പോകുന്നു സുപ്രീംകോടതി. അതും ഉദ്യോഗസ്ഥ തലത്തിലേക്ക് മാത്രം പരിമിതപ്പെട്ടു ഹൈക്കോടതിയിൽ വന്നപ്പോൾ. അവിടെ തീരുകയായിരുന്നു അത്. പിന്നീട് സാവകാശം എടുത്തിട്ടൊക്കെ തന്നെയാണ് CBI അപ്പീലുമായി സുപ്രീംകോടതിയിൽ പോയത്. അത് അന്നത്തെ വകുപ്പ് മന്ത്രിയിലേക്ക് ഇത് എത്തേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അപ്പോൾ ഇത് പാലാരിവട്ടത്തിൽ മാത്രം നിൽക്കുമോ? ഒരു പുതിയ സാഹചര്യം ഉരുവപ്പെടുകയാണോ? ഉദ്യോഗസ്ഥ തലത്തിലേക്ക് മാത്രമായി അഴിമതി കഥകളുടെ അന്വേഷണം പരിമിതപ്പെടുന്നതിൽ നിന്ന് ഇപ്പോൾ ശ്രീ ചെക്കുട്ടി സാറൊക്കെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ പൊതുസമൂഹത്തിൻ്റെ ബോധ്യം രാഷ്ട്രീയ നേതൃത്വത്തെപ്പറ്റി വ്യത്യസ്തമായിരിക്കുന്ന സ്ഥിതിക്ക് ആ രൂപത്തിൽ പ്രതികരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങളൊക്കെ നിർബന്ധിതമാകുന്ന ഒരു പുതിയ കാലാവസ്ഥ ഉണ്ടാകുന്നു എന്നാണോ വിലയിരുത്തേണ്ടത്? അല്ല, ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് പൊതുവെ ഒരു ബോധ്യമുണ്ട്, എന്തഴിമതി നടത്തിയാലും രാഷ്ട്രീയ നേതാക്കൾ രക്ഷപ്പെടും. 62 വർഷത്തെ കേരള ചരിത്രത്തിൽ ഒരു ബാലകൃഷ്ണപിള്ള മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇപ്പോൾ ക്യാബിനറ്റ് റാങ്കിൽ ഇരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. PWD-യെ സംബന്ധിച്ച് വലിയ തോതിലുള്ള അഴിമതി PWD-യിലുണ്ട് എന്ന് ഏത് കൊച്ചു നാട്ടുകാർക്കും അറിയാം. അതിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. ഒരിക്കലും PWD-യുടെ അഴിമതി ആരും ശിക്ഷിക്കപ്പെടാറില്ല. ഇവിടെ ഈ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പ് 2015 CNRAG-യുടെ റിപ്പോർട്ട് ഉണ്ട്, അതിപ്പോൾ പബ്ലിക്കാണ്. അതിൽ വളരെ കൃത്യമായി വലിയ അഴിമതി PWD-യിൽ നടന്നിട്ടുണ്ട്, വലിയ തോതിലുള്ള പണം PWD ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്, വലിയ തോതിലുണ്ട് എന്ന് നമ്മൾ അതും ഒരുപക്ഷെ മാതൃഭൂമി അടക്കം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്ത് നടപടിയാണ് ഈ ഗവൺമെൻറ് അക്കാര്യത്തിൽ എടുത്തത്? പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിൽ അതിലിപ്പോൾ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ ഗോപിനാഥും ഇവരൊക്കെ പറഞ്ഞതുപോലെ പ്രത്യക്ഷമാണ്. അത് അവിടെ ഇരിക്കുക ഏത് മനുഷ്യനും, ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനും അത് പെട്ടെന്ന് മനസ്സിലാവും ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിലെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നേരെ ഇതിൻ്റെ ഇത് ചെല്ലുമോ? അതൊരു പാലാ ഉപതെരഞ്ഞെടുപ്പോ എറണാകുളം ഉപതെരഞ്ഞെടുപ്പോ ആയി ബന്ധപ്പെട്ടെന്നും കണ്ട കാര്യമില്ല. കാരണം അതിപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ ചിലതൊക്കെ ഉപയോഗിക്കും. അതിൽ ഞാൻ ആരെയും കുറ്റം പറയില്ല, അതിപ്പോൾ UDF LDF ഒക്കെ ഉപയോഗിക്കും. അഴിമതി നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പിന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. രാഷ്ട്രീയ അഴിമതി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കേൾക്കുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതില്ല. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് എതിരായി ഉന്നയിച്ച ഏത് അഴിമതിയാണ് ഇത്തവണ വന്നത്? ഈ അന്ന് ഉന്നയിച്ച അഴിമതികളിൽ പാലാരിവട്ടം പാലം പെടില്ല. കാരണം ഇങ്ങനൊരു അഴിമതി അന്ന് വന്നിട്ടില്ല, അന്ന് അന്വേഷിച്ചിട്ടില്ല.
ഞാൻ പറഞ്ഞത് അതിപ്പോൾ നമ്മൾ തെക്കുന്ന് വിഴിഞ്ഞ മുതൽ ഇങ്ങോട്ടെടുത്താൽ സോളാർ ആയാലും അല്ലെങ്കിൽ ഇതുപോലെ കുറേ ഒരുപാട് അഴിമതികൾ വന്നിട്ടുണ്ട്. അതിലൊരഴിമതിയും മുമ്പോട്ട് പോയില്ല, അന്വേഷണം മുമ്പോട്ട് പോയില്ല, ഇത് അന്വേഷണം മുമ്പോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞപ്പോൾ ലാവലിൻ്റെ കാര്യത്തിലടക്കം, ഞാൻ ലാവലിന് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, എല്ലാ ഇതുപോലെയുള്ള സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഭരണ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ഇതിലുണ്ട് എന്നൊരു സംശയമുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗുകാർ പറയുന്ന ഉന്നയിക്കുന്ന ന്യായത്തിലെ ഒരു പ്രശ്നം ഞാൻ പറയാം. നേരത്തെ ഇന്ദ്രാണി മുഖർജിയുടെ കാര്യവും അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീയോ സൂരജിൻ്റെ കാര്യവും, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ കേസ് അന്വേഷണം തീർന്നിട്ടില്ല? ഒരു കേസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് നടക്കുക? ഒരു ഒരു 10 പ്രതികൾ നിങ്ങൾ ഒരു പ്രതിയെ നമുക്ക് കിട്ടിയാൽ ആ പ്രതിയിൽ നിന്നാണ് മറ്റു പ്രതികളിലേക്കുള്ള സൂചന പോവുക. ഇവിടെ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം അവിടെയാണ്. ഇപ്പോൾ പ്രീബിഡ് മീറ്റിങ്ങിൽ പറയാതെ, ടെൻഡർ ഡോക്യുമെൻ്റിൽ പറയാതെ ബിഡ് കിട്ടിയ ആൾക്ക് മാത്രം അഡ്വാൻസ് കൊടുത്തു, അത് കൊടുത്തോ, മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തോ? അങ്ങനെ കൊടുത്തുവെങ്കിൽ ആ കൊടുക്കാൻ ആര് തീരുമാനിച്ചു? അങ്ങനെ തീരുമാനിച്ചുവെങ്കിൽ അതിൽ മന്ത്രിക്ക് പങ്കുണ്ടോ? ഉണ്ടെന്ന് സൂരജ് പറയുന്നു. മന്ത്രി അറിയാതെ 8.5 കോടി രൂപ കൊടുക്കുമെന്ന് സാധാരണ മനുഷ്യർ ചോദിക്കുന്നു. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രീബിഡ് മീറ്റിങ്ങിൽ പറയാതെ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം മറ്റ് 4 കോമ്പറ്റീറ്റേഴ്സിന് പുറത്തായി. അപ്പോൾ ആ അർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ടോ? ഇബ്രാഹിം കുഞ്ഞിന് നേരെ ഇപ്പോൾ സൂരജ് പറഞ്ഞിട്ടുള്ളത് തെളിവായി തന്നെ സ്വീകരിക്കണം എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കാരണം അത് പ്രതി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതൊക്കെ വേറെ വിഷയം. കാരണം ഇനി അത് തെളിയിക്കേണ്ട ജോലി സൂരജിൻ്റെ ഉണ്ട്. ഞാൻ എന്ത് ഈ മന്ത്രി എപ്പോഴാണ് പറഞ്ഞത്, ഏത് ഫയലിലാണ് പറഞ്ഞത്, എവിടെ എഴുതിയിട്ടുള്ളത്? ഇപ്പം നേരത്തെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു രേഖാമൂലമൊന്നുമില്ല. ഇനി അങ്ങനെയാണോ കാര്യം? വിളിച്ചു പറഞ്ഞതാണോ അത് ഫയൽ പുട്ടപ്പിയെന്ന്? അങ്ങനെയാണെങ്കിൽ അതിന് തെളിവുണ്ടോ? ഏതെങ്കിലും തെളിവുണ്ടോ? ആ തെളിവുണ്ടെങ്കിൽ ഞാനൊരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ഇത് സംഭവിക്കില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഇതായാലും ലാവലിനായാലും രാഷ്ട്രീയ നേതൃത്വം ഒന്നും അറിയാതെ, അത് കാർത്തികേയനാണോ പിണറായി വിജയനാണോ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളതല്ല ചോദ്യം. രാഷ്ട്രീയ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ അറിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു കൈമാറ്റം നടക്കില്ല, അത് ജനങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഈ രാഷ്ട്രീയ നേതാവിനെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്തി കുറ്റ വിചാരണ ചെയ്ത് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് നിയമം കണ്ടാൽ ശിക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് പിണറായി വിജയൻ റെക്കോർഡ് സംഗതിയാണ്. ഇപ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ ശിക്ഷ അത് ഗവൺമെൻറ് ചെയ്തതൊന്നുമല്ല, വി എസ് അച്യുതാനന്ദൻ സുപ്രീം കോടതി വരെ പോയി സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ അത് കഴിയുമോ, അതാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാനം. അല്ലാതെ പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പോയി ഞങ്ങൾ അഴിമതിക്കെതിരായി നിൽക്കുന്നു അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അഴിമതി അങ്ങനെ ഒരു രാത്രി കൊണ്ട് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇനി ഇവിടെ ഒരു അഴിമതി ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണ്ടേ? എനിക്ക് വിശ്വാസമില്ല. ഇപ്പോഴും ഇവിടെ നല്ല അഴിമതി നടക്കുന്നുണ്ട്, പല ആരോപണങ്ങളുണ്ട്, പലതരത്തിൽ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഒരഴിമതിക്കാരനെ ശിക്ഷിച്ചാൽ, ഒരു രാഷ്ട്രീയ നേതാവിനെ ശിക്ഷിച്ചാൽ മറ്റുള്ളവർക്ക് ഒരു ഡിറ്ററൻസ്, അതാണല്ലോ നമ്മുടെ ക്രിമിനൽ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത, ഡിറ്ററൻസ് ആണ്. ബാക്കിയുള്ളവർ ഒന്നും പേടിക്കും. അതിന് കഴിയുമോ? കഴിയുമെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കോർഡാവും എന്ന് പറഞ്ഞത്. കഴിയില്ലെങ്കിൽ അത് രാഷ്ട്രീയം മാത്രമായി, ഇപ്പോൾ സോളാർ പോലെയൊക്കെ ആയി പോയാൽ സംഗതി പാളും. ശരി, ശ്രീ ഷംസുദ്ദീൻ എം എൽ എ, ഇവിടെ മന്ത്രി എവിടെ പോയി സിമെൻറ്റ് കൂട്ടിക്കൊടുക്കണോ, മന്ത്രി എവിടെ പോയി കമ്പി മുറിക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. ഇവിടെ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലെ ഉത്തരവാദിത്തമില്ലായ്മ എൽ ഡി എഫ് സർക്കാർ കാട്ടിയില്ലേ എന്നും അങ്ങ് ചോദിച്ചു. പിഴവുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ തന്നെ മികവും നാം എടുത്ത് പറയേണ്ടതുണ്ട്. ഇന്ന് മന്ത്രി സുധാകരൻ പ്രതികരിച്ചു, ഈ സൂരജ് ആൾ ശരിയല്ല, അതൊരു വ്യക്തിയെ സംബന്ധിച്ചുള്ള മറ്റൊരു വ്യക്തിയുടെ പ്രതികരണമായിരുന്നില്ല, ഒരു ഭരണ സംവിധാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരാളോട് പുലർത്തിയ ജാഗ്രതയാണ്. ആ ജാഗ്രത എന്നത് ജനാധിപത്യപരമായി അദ്ദേഹത്തിൽ അധികാരം ഭരമേൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തോട് അദ്ദേഹം പുലർത്തുന്ന നീതിയാണ്. ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് സുധാകരൻ പറഞ്ഞത് ഈ സൂരജിൻ്റെ 24 ഉത്തരവുകൾ ഞാൻ റദ്ദാക്കിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരു കാര്യം ആർജവത്തോടെ പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? സൂരജ് ഉണ്ടാക്കിയ രമ്യഹർമ്മ്യങ്ങൾ, സൂരജ് ഉണ്ടാക്കിയ ഭൂമി സ്വത്ത്, സൂരജ് ഉണ്ടാക്കിയ ഗോഡൗണ്, ആർഭാട വാഹനങ്ങൾ, വസതികൾ, അദ്ദേഹത്തിൻ്റെ കുടുംബ അംഗങ്ങൾ ഇതുവഴി സ്വരുക്കൂട്ടിയ അനധികൃത സ്വത്ത്, ഇതൊക്കെ നിങ്ങളുടെ കാലത്താണ് എന്നതാണ് ആക്ഷേപം. ഇതിൽ സിമെന്റും കമ്പിയും നോക്കാൻ പോകേണ്ടതില്ലല്ലോ. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നീതിബോധത്തോടെ ഇരുന്നാൽ എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങളാണ് അതെല്ലാം. അതുണ്ടായില്ലല്ലോ. സൂരജ് ഒരു ഐ എ എസ് ഓഫീസർ എന്നുള്ള നിലയിൽ
ഇടതുപക്ഷ കാലത്തും യു ഡി എഫിൻ്റെ കാലത്തും സൂരജ് വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ സൂരജിൻ്റെ ക്രെഡിബിലിറ്റി നിങ്ങൾ തന്നെ പറയുകയാണ്. സൂരജിൻ്റെ വാദത്തിന് ക്രെഡിബിലിറ്റി ഇല്ല, വിശ്വാസ്യതയില്ല എന്നാണ് എൻ്റെ വാദം. അത് നിങ്ങൾ അംഗീകരിച്ചു, കാരണം സൂരജിൻ്റെ പശ്ചാത്തലം നിങ്ങൾ തന്നെ വിശദീകരിച്ചു. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട സി ആർ പറഞ്ഞത് സൂരജിൻ്റെ വാദം ശരിയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രകാരം ഇബ്രാഹിം കുഞ്ഞിനെതിരെ നടപടിയെടുക്കണം എന്നാണ്. ബഹുമാനപ്പെട്ട സി ആറിനോട് എനിക്ക് സവിനയം പറയാനുള്ളത്, നമ്മുടെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു വകുപ്പില്ല. അതായത് ഒരു പ്രതി പോലീസിൻ്റെ മുമ്പാകെ ആർക്കെങ്കിലും എതിരെങ്കിലും എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ അതൊരു തെളിവായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. ഏറ്റവും വീക്ക് എവിഡൻഷറി വാല്യൂ ആണ് അതിനുള്ളത്. കാരണം ഇവിടെ ഒരു കുറ്റസമ്മതം പോലുമല്ല സൂരജ് നടത്തിയത്. സൂരജ് ഒരു ബെയിൽ ആപ്ലിക്കേഷനിൽ ഒരു ജാമ്യാപേക്ഷയിൽ പറഞ്ഞ കാര്യം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇബ്രാഹിം കുഞ്ഞിലേക്ക് ഒരു നിലയിലും എത്തുന്നില്ല. പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ഒക്കെ അഴിമതിയുണ്ട്. അതിനാരെങ്കിലും പിടിച്ച് ശിക്ഷിച്ച് എല്ലാവരെയും ഒന്ന് വാണിംഗ് ചെയ്യാം എന്ന് പറയുന്നതിൽ ഈ എന്തർത്ഥമാണുള്ളത്? ഇവിടെ കൃത്യമായ തെളിവുകളും കൃത്യമായ നിയമപരമായ വഴികളും കിട്ടിയാൽ ഒരാൾക്കെതിരെ നടപടിയെടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങളെന്താ പറയുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ മൊബിലൈസേഷൻ അഡ്വാൻസ്, എന്താ മൊബിലൈസേഷൻ അഡ്വാൻസ്? എത്ര കേസിൽ കൊടുത്തിട്ടുണ്ട്? ഇപ്പോൾ തന്നെ എടപ്പള്ളിയിൽ ഡി എം ആർ സി ആണ് വർക്ക് ചെയ്യുന്നത്. 25 കോടി അവർക്ക് ഒരു പലിശയും ഇല്ലാതെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 25 കോടി. ആ, ഞാൻ മനസ്സിലാക്കിയത് 25 കോടി. നമുക്ക് തർക്കിക്കണ്ട. പിന്നെ ഒരു 5 ലക്ഷവും പറയുന്നുണ്ട്. അങ്ങനെ അതല്ല ചോദ്യമതല്ല. ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, പ്രീ ബിഡിന്റെ സമയത്ത് ഇത് ഉണ്ടാകില്ല എന്ന് പറയുന്നു, അങ്ങനെ പലരും പിൻവാങ്ങുന്നു. അതിനുശേഷം ഈ കമ്പനിയുടെ തന്നെ ഒരു അപേക്ഷ വാങ്ങിക്കൊണ്ട് അങ്ങനെ ഇവർക്ക് ഈ ടെൻഡറിൽ ഇവർക്ക് 13% തുക കുറച്ച് കോട്ട് ചെയ്തു മറ്റുള്ളവരെക്കാൾ. ഈ ടെൻഡർ കിട്ടുന്നു, അതിനുശേഷം ഈ ആനുകൂല്യം കിട്ടുകയാണ്. അതെന്തുകൊണ്ട്? അല്ല, ഞാൻ പറയട്ടെ, ഈ കേരളത്തിലെ ഒട്ടുമിക്ക വർക്കുകൾക്കും ചില സാഹചര്യത്തിൽ ഇങ്ങനെ പണം കൊടുക്കാറുണ്ട്. ഇപ്പൊ ഈ കേസിൽ തന്നെ ഈ കൊടുത്ത പണം പലിശ അടക്കം തിരിച്ചടച്ചിട്ടുണ്ട്. നോക്കൂ, അവിടെ നിന്ന് കൊടുക്കുന്ന ബില്ലുകൾ അതേപോലെ തന്നെ ഒരു പരിശോധനയും നടത്താതെ സർക്കാർ ഖജാനയിൽ നിന്ന് തീർപ്പാക്കി കൊടുക്കുകയാണ്. അതിനപ്പുറം ഒരു കരാറുകാരന് പിന്നെ എന്ത് നേട്ടമാണ് ഉണ്ടാവുക? അതിന്റെ ഒരു പങ്ക് അങ്ങനെ ഇതിനെ കാണരുത്. വർക്ക് പൂർത്തിയായതിനു ശേഷമാണ് ബില്ല് കൊടുക്കുന്നത്. ബില്ല് കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ അഡ്വാൻസ് നടത്തിയിട്ടില്ല. കിറ്റ്കോ ഒരു ഘട്ടത്തിലും അവിടെ പോയി പരിശോധനകൾ പോലും നടത്തിയിട്ടില്ല. അല്ല, സോറി, പരിശോധന നടത്താത്തതിന് നമുക്ക് ഇബ്രാഹിം കുഞ്ഞിനെ കുറ്റം പറയാൻ കഴിയോ? അങ്ങനെയാണ് ഈ ബില്ലുകൾ വരുന്നത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കേൾക്കൂ, കിറ്റ്കോ അവിടെ പരിശോധന പോലും നടത്തുന്നില്ല. ഒരു സെക്കൻഡ്, പണി പൂർത്തിയായി എന്ന് പറഞ്ഞ് കരാറുകാരൻ ബില്ല് കൊടുക്കുന്നു, പരിശോധന പോലും ചെയ്യാതെ ആ ബില്ല് തീർപ്പാക്കി വിടുകയാണ്. അതിൽ നിന്നാണ് ഈ 10% വെച്ച് 4 ഗഡുക്കളായി നമുക്ക് ഈ പണം തിരിച്ചു കിട്ടിയെന്ന് പറയുന്നത്. കാതലായ ചോദ്യം എന്നത് മറ്റു ചിലരെ ഒഴിവാക്കിക്കൊണ്ട് ഇവർക്ക് മാത്രമായി ഈ വർക്ക് അവാർഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന അതുവരെ ഈ പ്രീബിഡ് വ്യവസ്ഥയിൽ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇവർക്കായി അനുവദിച്ചു കൊടുത്തത് എന്തിന് എന്നതാണ് ഞാൻ ചോദിക്കട്ടെ. ആരാണ് ഈ ഫയൽ എഴുതി മന്ത്രിക്ക് കൊടുക്കേണ്ടത്? ഇവർക്ക് ഇത്ര പലിശ, ഇത്ര ശതമാനം മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കാമെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരാണ്. അത് പിന്നെ RBDC ആണ്. RBDCക്കാണ് അതിൻ്റെ ചുമതല. സത്യത്തിൽ RBDC ചെയ്യുന്ന RBDCയെ ഈ പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ RBDCക്ക് അതിലൊരു സ്വതന്ത്ര ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ അത് ഓരോന്നും RBDCയുടെ ഓരോ നടപടികളും മന്ത്രി കാണേണ്ടതില്ല. ഇതിൽ ബോധപൂർവം എല്ലാവർക്കും ഇതിൽ ഇബ്രാഹിം കുഞ്ഞിനെ പിടിക്കണം എന്ന രീതിയിൽ നിങ്ങൾ നീങ്ങിയാൽ നിയമപരമായി ഇതിൽ യാതൊരു സംഗതിയില്ല. അതുപോലെ തന്നെ ധാർമ്മികമായും ഇതിലൊന്നുമില്ല. ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓരോ മന്ത്രിയുടെ വകുപ്പിന് കീഴിലാണ്. ഇന്നലത്തെ സകല ചാനലിലും കണ്ടു, തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ചെയ്ത ഒരു റോഡ് ആളുകളിങ്ങനെ മാന്തിയെടുക്കുന്നത്, കൈകൊണ്ട് മാന്തിയെടുക്കുന്നത് അതിൻ്റെ ടാറ് മുഴുവനും. അതിൻ്റെ പേരിൽ അവിടുത്തെ കോർപ്പറേഷൻ മേയറെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ നമ്മൾ കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതാ റോഡ് കോൺട്രാക്ടർ. രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഞാൻ തേടുന്നു. ഞാൻ വേഗം ഒരു ഇടവേളയിൽ കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റത്തേതിലേക്ക്.
ആയിരുന്നു.